Namaskaram. Ella orkum finger magic ilekku swagatham. Namukku duplex paper vechittu oru flower engane undakkanennu nokka. Idinu avashyamulla sadhanangal duplex paper aanu. Adha paperine pratheekam enchenengil rendu sideilum rendu color aayittum varunnundu, single color aayittum varunnundu. Appo namukku ishtamulla nokki edukkam. Pinna flower tape kambi idine njan zigzag scissors aanu use cheyirikkunnathu. അതിന് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് സാധാരണ സിസേഴ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ത്രെഡ്, ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പേപ്പറിനെ ഏകദേശം ഇത്രയും ലെങ്ത്തിനും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ വീതി, ഈ ലെങ്ത്ത് ഇപ്പോൾ വീതി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ പേപ്പർ നമ്മൾ ഏകദേശം ഈ ഒരു ലെങ്ത്തിലൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ഇങ്ങനെ കൂടെ മടക്കിയെടുക്കുക, ഇങ്ങനെ ഒപ്പം വെച്ച് മടക്കുക കേട്ടോ. ഇത്ര മടക്കിയാൽ മതി. ഇപ്പോൾ ഒരു നന്നായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി സിക്സാഗ് സിസേഴ്സ് എടുത്തിട്ട് അതിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാം. അതേ ഒരു ഇതുപോലെ ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഇത് മനസ്സിലാവേണ്ടല്ലോ, ഒരു യു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സിക്സാഗ് ആകുമ്പോൾ നമുക്ക് അരിയിൽ ആ അതേ ഷേപ്പിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ സിസേഴ്സ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അരിയിൽ പതുക്കെ ഒന്ന് ക്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ട്, കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. പിന്നെ ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് വേണം. ആദ്യമായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയും ഫിനിഷിംഗിൽ വരില്ല. സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഇതുപോലെ അരി നമുക്ക് ഇതുപോലെ കിട്ടും. അരി ഇതുപോലെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ എടുത്ത് വെച്ചിട്ട് പതുക്കൊന്നിതിനെ ഇത് നന്നായിട്ട് വലിഞ്ഞു വരുന്നൊരു പേപ്പറാണത്. ന്യൂസ് പേപ്പർ നമുക്ക് നന്നായിട്ട് ഫ്ലെക്സിബിളാണ്. കുറച്ചിങ്ങനെ വലിച്ച് വലിച്ചെടുക്കണം. അത് കുറച്ചിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്യാം. സ്റ്റാർട്ടിങ് നമ്മൾ പതുക്കെ ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് ഇത്രയും റോൾ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളിങ്ങനെ ചുളുക്കി ചുളുക്കി റോൾ ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അതിനെ പതുക്കെ കത്തി വെച്ച് കട്ട് ചെയ്യണം. ഇങ്ങനെ ചുളുക്കി ചുളുക്കി പതുക്കെ റോൾ ചെയ്ത് റോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ പതുക്കെ ചുളുക്കി കൊടുക്കണം. നമുക്ക് ഫ്ലവറിന് അധികം വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കേണ്ട. നമുക്ക് ഇപ്പോൾ ഫ്ലവറിൻ്റെ വലിപ്പം ഇത് മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇങ്ങനെ കുറച്ചത് പ്രാക്ടീസ് വേണം. നടുക്കുന്ന് തള്ളിപ്പോരാണ്ട് നോക്കണം. പിന്നെ അരികിൽ അറ്റത്തുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇതെങ്ങനെ അങ്ങോട്ട് പതുക്കെ വളച്ചിങ്ങനെ കൊടുക്കാം. എന്നാൽ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. ആ ചുളുക്കുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകാണ്ട് നന്നായിട്ട് മുറുക്കി പിടിച്ച് വേണം. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണിത്. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അതിൻ്റെ പേപ്പറെല്ലാം കട്ട് ചെയ്തിടുക. അത് കഴിയുമ്പോൾ അതിനെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇവിടെ കമ്പി ചുറ്റുമ്പോൾ താഴേക്ക് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിന് ഫിനിഷിംഗ് ഉണ്ടാവും. ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൽ ടേപ്പ് ചുറ്റണം. ഫ്ലവേഴ്സ് എല്ലാം ടേപ്പ് ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫിനിഷിംഗ് ഭംഗി വരുള്ളൂ. ടേപ്പ് ചുറ്റുമ്പോൾ നന്നായിട്ട് വലിച്ച് 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 ചുറ്റിയാൽ അതിൻ്റെ ഗം അതിലേക്ക് വരുള്ളൂ. പിന്നെ അത് തിന്നായിട്ടിരുന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളതിൽ വലിച്ച് വലിച്ച് ചുറ്റുന്നത്. ഇവിടെ വിട്ടുപോയ സ്ഥലത്ത് രണ്ടാമത് നമ്മൾ ആ ടേപ്പ് ഒന്ന് വെച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ ഫിനിഷിംഗ് ആയി ചിലപ്പോൾ വിട്ടുപോകും. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടിയുള്ളതുകൊണ്ട് പിന്നെ തിന്നായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ രണ്ടാമത് ടേപ്പ് പൊട്ടിച്ചു കൊടുക്കാം. ഫിനിഷിംഗ് ആയി. പിന്നെ എപ്പോഴും ഈ ഇതിൻ്റെ അറ്റത്തേക്ക് ടേപ്പ് വേണമെന്നില്ല. കാരണം നമുക്ക് അറേഞ്ച് ചെയ്യാൻ നേരത്ത് അവിടെ ടേപ്പിൻ്റെ ആവശ്യമില്ലാതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെയൊക്കെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ ലീവ്സൊന്നും വെച്ചിട്ടില്ല, വെറുതെ ഒരു ബഞ്ചായിട്ടങ്ങ് വെച്ചിട്ടേ ഉള്ളൂ. നല്ല ഭംഗിയോടെ നമുക്ക് തന്നെ തന്നെ ചെയ്ത് ഷോക്കേസിലൊക്കെ നമുക്ക് തന്നെ ചെയ്ത് വയ്ക്കാം. അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കാം. നമുക്ക് പോലെ അറേഞ്ച് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കുക എല്ലാവരും.